നമസ്കാരം. അവിട്ടം നക്ഷത്രം ജനിച്ചവർക്ക് ഫെബ്രുവരി മാസത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിഷ്പ്രയാസം സാധിക്കുന്നത് വഴി ഒരുപക്ഷെ ഔദ്യോഗിക തലത്തിലുള്ള ചുമതലകൾ ഏറ്റെടുക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും, തൊഴിൽ മേഖലകളിൽ പുരോഗതി കൈവരും, ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും സാംക്രമിക രോഗങ്ങൾ പിടിപെടുവാനിടയുണ്ട്. ഈ സാഹചര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ദൂരയാത്രകൾ മാറ്റിവെക്കുവാൻ സാധ്യത കാണുന്നു. അധികൃതരുടെ പ്രീതി നിമിത്തം ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും, വ്യവസ്ഥകൾ അംഗീകരിക്കുവാനോ പ്രാവർത്തികമാക്കുവാനോ സുഹൃത്ത് സഹായം തേടുവാൻ സാധ്യതയുണ്ട്. മംഗളകർമ്മങ്ങളിലും വിരുന്ന് സൽക്കാരത്തിലും പങ്കെടുക്കുവാനിടം വരും, ചർച്ചകൾ നയിക്കേണ്ടതായ സാഹചര്യമുണ്ടായിത്തീരും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും ഇടയുണ്ട്. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ, പദ്ധതി സമർപ്പണം മുതലായവയിലൊക്കെ തന്നെ അനുകൂലമായ വിജയം കൈവരിക്കും. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വസ്തുനിഷ്ഠമായി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അന്തിമ നിമിഷത്തിൽ ഫലപ്രാപ്തി നേടുവാനിടയുണ്ട്. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി ചെയ്തു തീർക്കുവാൻ സാധിക്കും. കടം കൊടുത്ത സംഖ്യ തിരിച്ചു ലഭിക്കുവാനിടയുണ്ട്. അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് ലഭിക്കുവാനായി നിയമസഹായം തേടുവാൻ സാധ്യത കാണുന്നു. വാഗ്വാദങ്ങളിൽ നിന്നും യുക്തിപൂർവം പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ആധ്യാത്മിക ആത്മീയ ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. മാതാപിതാക്കളുടെ അനുഗ്രഹ ആശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫലപ്രാപ്തി നേടുവാനും സാധ്യതയുണ്ട്. അവിട്ടം നക്ഷത്രം ജനിച്ചവരുടെ 2014 ഫെബ്രുവരി മാസത്തിലെ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്.